പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഡിജിറ്റൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായും ഓൺലൈൻ രീതിയിലായിരുന്നില്ല. കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെയും മറ്റും നടക്കുന്ന ക്ലാസ്സുകൾ കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും ലൈവായി ഇൻട്രാക്ട് ചെയ്യുവാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ലല്ലോ. പല സ്കൂളുകളിലും അധ്യാപകർ നേരിട്ട് ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾ ഗൂഗിൾ മീറ്റ്, സൂം പോലുള്ള വീഡിയോ കോൺഫറൻസിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെ നടത്തി വന്നിരുന്നെങ്കിലും ഇതിനെല്ലാം ഒത്തിരി പരിമിതികൾ ഉണ്ടായിരുന്നു. ഗവൺമെൻറ് ഇതിൽ പ്രത്യേക താല്പര്യമെടുത്ത് ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ഒരു പൊതു പ്ലാറ്റ്ഫോം വിദ്യാലയങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും അതിൻ്റെ ചുമതല കൈറ്റിനെ ഏൽപ്പിക്കുകയുമായിരുന്നു. തുടർന്നാണ് ഗൂഗിളിൻ്റെ സേവനങ്ങൾ പരിശോധിച്ച് ഉപയോഗപ്പെടുത്തുവാൻ തീരുമാനമായിരിക്കുന്നത്. ഈ സേവനം സൗജന്യമായിരിക്കും. കുട്ടികളുടെ വ്യക്തിഗത വിവരങ്ങൾ, യൂസർ ഐ ഡി, മൊബൈൽ നമ്പർ, ഇമെയിൽ ഉൾപ്പെടെ ഒന്നും ശേഖരിക്കുകയില്ല എന്നും കൈറ്റിൻ്റെ ഡാറ്റയിൽ പ്രധാന നിയന്ത്രണം ഉണ്ടായിരിക്കും. അതുപോലെ പരസ്യങ്ങൾ പാടില്ല എന്നുള്ള ഉള്ള നിബന്ധനകളുടെ ബേസിലാണ് ഈ പൊതു പ്ലാറ്റ്ഫോം തയ്യാറായിരിക്കുന്നത്. യൂസ്ഔട്ട് ഫോർ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആണ് വരുന്നത്. ഇത് കേവലം വീഡിയോ കോൺഫറൻസിംഗ് പ്ലാറ്റ്ഫോം എന്നതിലുപരി സമഗ്രമായ ഒരു പഠന നിർവഹണ സംവിധാനമാണ്. തുടക്കത്തിൽ ട്രയൽ പ്രവർത്തനങ്ങൾ VHSE പ്ലസ് ടു ക്ലാസ്സുകളിലാണ് ആരംഭിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ്, അംഗീകൃത, അൺഎയ്ഡഡ് സ്കൂളുകളിലെയും അധ്യാപകർക്കും കുട്ടികൾക്കും ഈ പ്ലാറ്റ്ഫോമിൽ പ്രത്യേക ലോഗിൻ സൗകര്യം ഉണ്ടായിരിക്കും. അധ്യാപകർക്ക് അവരുടെ എംപ്ലോയി നമ്പർ വെച്ചും വിദ്യാർത്ഥികൾക്ക് എംപ്ലോയി നമ്പർ എന്ന് പറഞ്ഞാൽ പെൻ നമ്പർ, വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോഡും അഡ്മിഷൻ നമ്പറും വെച്ചായിരിക്കും ലോഗിൻ സൗകര്യം നിർമ്മിക്കപ്പെടുന്നത്. പൊതു പ്ലാറ്റ്ഫോമിലേക്ക് അധ്യാപകരുടെയും കുട്ടികളുടെയും വ്യക്തിഗത വിവരങ്ങളൊന്നും പങ്കുവെക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. പുറത്തുനിന്നുള്ളവർക്ക് ഇതിൽ പ്രവേശിക്കുവാനും സാധിക്കുകയില്ല. ഇതിൽ പ്രവേശിച്ചിരിക്കുന്നവരെ കൃത്യമായി ട്രാക്ക് ചെയ്യുവാനും കഴിയും. ഇതുവഴി ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ സ്വകാര്യതയും സുരക്ഷിതത്വവും ഉറപ്പാക്കുവാനും ക്ലാസ്സുകളിൽ അനധികൃതമായി പ്രവേശിക്കുന്നത് തടയുവാനും അവസരം ലഭിക്കുന്നു. ഇതുവരെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളിലുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു ഇത്. ഇതിന് ഒരു പരിഹാരമാകും. ഗൂഗിൾ ക്ലാസ് റൂമിലാണ് അധ്യാപകരും കുട്ടികളും ലോഗിൻ ചെയ്യേണ്ടത്. ഗൂഗിൾ മീറ്റ് ലിങ്കുകൾ ഇവിടെ ലഭ്യമാകും. ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ ഇത് ഡിസേബിൾ ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. ഓരോ വിഭാഗം ഉപഭോക്താക്കൾക്കും, അതായത് അധ്യാപകർ, വിദ്യാർത്ഥി, ഇവർക്കെല്ലാം പ്രത്യേക പെർമിഷനുകൾ പ്ലാറ്റ്ഫോമിലുണ്ടാകും. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർക്ക് ക്ലാസ്സുകളും യൂസറെയും നിയന്ത്രിക്കുന്നതിനുള്ള ഹോസ്റ്റ് കൺട്രോൾ ലഭ്യമാണ്. ഗൂഗിൾ മീറ്റ് ഡിസേബിൾ ചെയ്യണമെങ്കിലോ അതുപോലെ മ്യൂട്ട് ചെയ്യുക, സ്ക്രീൻ ഷെയർ, അതിലുള്ള നിയന്ത്രണങ്ങൾ, ചാറ്റ് കൺട്രോൾ തുടങ്ങിയവ, ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റർക്ക് പ്രത്യേക നിയന്ത്രണം ലഭിക്കും. കുട്ടികളുടെ പാസ്വേഡ് മറന്നുപോകുന്ന സാഹചര്യത്തിൽ അവ റീസെറ്റ് ചെയ്ത് നൽകുവാനും സ്കൂൾ തലത്തിൽ തന്നെ സംവിധാനം പ്ലാറ്റ്ഫോമിലുണ്ട് എന്നുള്ളത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അതുപോലെ എടുക്കുന്ന ക്ലാസ്സുകൾ, ഇപ്പോൾ കുട്ടികൾ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അധ്യാപകർ എങ്ങനെയും ക്ലാസ്സുകൾ എടുത്താലും ഉണ്ടാകുന്ന വലിയൊരു വെല്ലുവിളി ആ സമയത്ത് കുട്ടികൾക്ക് ക്ലാസ്സുകൾ കാണുവാനുള്ള സൗകര്യമുണ്ടായില്ല, നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ വലിയൊരു സൗകര്യം ഇതിലുള്ളത് എടുക്കുന്ന ക്ലാസ്സുകൾ തത്സമയം തന്നെ റെക്കോർഡ് ചെയ്യുവാനും ക്ലാസ്സിൽ പങ്കെടുക്കാത്ത കുട്ടികൾക്ക് പിന്നീട് ഈ ലിങ്ക് അയച്ചു കൊടുക്കുവാനും സാധ്യമാണ് എന്നുള്ളതാണ്. ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ഡ്രൈവ് ആണ് പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ റെക്കോർഡ് ചെയ്ത് അനേകം ക്ലാസ്സുകൾ വയ്ക്കുമ്പോൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൊബൈലിൻ്റെയോ ലാപ്ടോപ്പിൻ്റെയോ ഒന്നും സ്റ്റോറേജ് ഏരിയ അതിനുവേണ്ടി നഷ്ടപ്പെടുന്നില്ല. ഇതിനുവേണ്ടി ഗൂഗിൾ ഡ്രൈവ് ആയിരിക്കും ഉപയോഗപ്പെടുത്തുക. തത്സമയ ക്ലാസ്സുകൾ നൽകുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് സംശയ നിവാരണത്തിനും വിവിധ അസൈൻമെൻറ്റുകൾ നൽകാനും ക്വിസ് രൂപത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെ അവസരമുണ്ടാകും. പ്ലാറ്റ്ഫോമിൽ ക്ലാസ് റൂമിനകത്ത് കുട്ടികൾ അപ്ലോഡ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അധ്യാപകർക്ക് ഓൺലൈനായി മൂല്യനിർണ്ണയം നടത്തുവാനുള്ള സൗകര്യവും ഉണ്ടാകും. ആവശ്യമെങ്കിൽ മാർക്കുകൾ അഥവാ ഗ്രേഡുകൾ നൽകാനും ഹാജർ രേഖപ്പെടുത്തുവാനും സൗകര്യം ഉണ്ടാകും. ഇതുകൂടാതെ ഗൂഗിളിൻ്റെ വിവിധ ആപ്പുകളായ ഗൂഗിൾ കലണ്ടർ, ജംബോർഡ് തുടങ്ങിയ വിവിധ ആപ്പുകൾ ഇതിൽ ഉപയോഗപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും എന്നുള്ളത് ഒരു പ്രധാന നേട്ടം തന്നെയാണ്. സംസ്ഥാന, ജില്ലാ, ഉപജില്ലാ സ്കൂൾ തലത്തിൽ ഉപയോഗം പരിശോധിക്കുന്നതിന് പ്രത്യേക ഓഡിറ്റിംഗ്
മൊഡ്യൂൾ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ, ജില്ലാ തലത്തിൽ, ഉപജില്ലാ തലത്തിൽ, അതുപോലെ സ്കൂൾ തലത്തിൽ, അതുപോലെ വിവിധ ഓൺലൈൻ ഗ്രൂപ്പുകൾ നിർമ്മിക്കാനും സന്ദേശങ്ങൾ ഒരുമിച്ച് നൽകാനും, ഒരുപക്ഷേ സ്കൂൾ മൊത്തം കേരളത്തിലെ വിദ്യാർത്ഥികൾ, ഓൺലൈൻ പഠനത്തിലുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം ഒരുമിച്ച് സന്ദേശം വകുപ്പിന് നൽകുവാൻ സാധിക്കും. അധ്യാപകർക്ക് മാത്രമായിട്ടുള്ള സന്ദേശം പ്രത്യേകമായിട്ട് നൽകാനുള്ള സൗകര്യമെല്ലാം ഇതുവഴി ലഭ്യമാവുകയാണ്. അതുപോലെ കൈറ്റ് വിക്ടേഴ്സിലൂടെയുള്ള ക്ലാസ്സുകൾ, സമഗ്ര വിഭവ പോർട്ടലിലെ വിഭവങ്ങൾ തുടങ്ങിയവ ഇപ്രകാരം കുട്ടികൾക്ക് ലഭ്യമാക്കുവാനൊക്കെ സാധിക്കാം. ജി സ്യൂട്ട് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനം എല്ലാ അധ്യാപകർക്കും കുട്ടികൾക്കും നൽകുന്നതാണെന്നാണ് കൈറ്റ് അറിയിക്കുന്നത്. ഇതിനായി പ്രത്യേക പരിശീലന മൊഡ്യൂളുകൾ തയ്യാറായി കഴിഞ്ഞു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നടപ്പിലാക്കുന്ന പൈലറ്റ് പദ്ധതിയുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ ആവശ്യമെങ്കിൽ പ്ലാറ്റ്ഫോമിൽ വരുത്തുമെന്നാണ് കൈറ്റ് അറിയിക്കുന്നത്. ഏതായാലും ഓൺലൈൻ പഠനത്തിൽ ഇത് വലിയൊരു മാറ്റം കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അധ്യാപകരും വിദ്യാർത്ഥികളും ഇൻ്ററാക്ട് ചെയ്ത് ക്ലാസ്സുകൾ നടത്തപ്പെടുമ്പോൾ ഓൺലൈൻ പഠനം തീർച്ചയായിട്ടും കൂടുതൽ കാര്യക്ഷമമാകും. ഗവൺമെൻറ് നൽകുന്ന ഈ പിന്തുണയ്ക്കനുസരിച്ച് അധ്യാപക വിദ്യാർത്ഥി സമൂഹം ഒന്നിച്ച് നിന്ന് മഹാമാരിക്കെതിരെ ഉള്ള ഈ യുദ്ധത്തിൽ, അതിന് അതിജീവനത്തിനുള്ള ഈ പോരാട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അണിചേരാം. എല്ലാവിധ ആശംസകളോടെയും നിർത്തുന്നു. നന്ദി, നമസ്കാരം.